നമസ്കാരം, പ്രൈം ടുഡേയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തുഞ്ചൻ വിദ്യാരംഭം കലോത്സവം അക്ഷരശുദ്ധി മത്സരം സംഘടിപ്പിച്ചു. റേഷൻ കാർഡ് മസ്റ്ററിംഗ് 8 അവസാനിക്കും. വനം വന്യജീവി ഫോട്ടോ പ്രദർശനത്തിന് കോട്ടക്കുന്നിൽ തുടക്കം. സേവാഭാരതി തിരൂർ മുനിസിപ്പൽ സേവാ കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചു. ബൈക്കിന് പിറകിൽ നിയന്ത്രണം വിട്ട ബൈക്കിടിച്ച് മധ്യവയസ്കന് ദാരുണാന്ത്യം. കണ്ണമരക്കാന്റെ പുരയ്ക്കൽ സലീമിന്റെ ഉടമസ്ഥതയിലുള്ള റജബ് എന്ന വള്ളം എഞ്ചിൻ തകരാറ് മൂലം കടലിൽ കുടുങ്ങി. വിശദമായ വാർത്തകൾ. ഈ വർഷത്തെ വിദ്യാരംഭം കലോത്സവത്തോടനുബന്ധിച്ച് അക്ഷരശുദ്ധി മത്സരം സംഘടിപ്പിച്ചു. തുഞ്ചൻ സ്മാരക ഓഡിറ്റോറിയത്തിൽ പങ്കെടുപ്പിച്ച അക്ഷരശുദ്ധി മത്സരത്തിൽ തിരൂർ തിരൂരങ്ങാടി വിദ്യാഭ്യാസ ജില്ലയിലെ 30 മത്സരാർത്ഥികൾ പങ്കെടുത്തു. തുഞ്ചൻ വിദ്യാരംഭം കലോത്സവത്തിന്റെ ഭാഗമായി അക്ഷരശുദ്ധി മത്സരം സംഘടിപ്പിച്ചു. തിരൂർ തിരൂരങ്ങാടി വിദ്യാഭ്യാസ ജില്ലയിലെ 30 വിദ്യാർത്ഥികളാണ് രജിസ്റ്റർ ചെയ്തത്. എങ്ങനെയാണ് നമ്മളുടെ രീതി എന്നുള്ളത് മണ്ടൂർ രാജബാബു നിങ്ങളോട് പറയും. ഞാൻ ആദ്യം നിങ്ങളുടെ പേരുകൾ വിളിക്കാം, ഒരു നമ്പർ പറയും, ആ നമ്പറാണ് കടലാസിൽ കിട്ടുന്നത്. നിങ്ങൾ പേര് എഴുതുക, നിങ്ങളുടെ നമ്പർ ഞാൻ പറയാം. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഇപ്പൊ ആകെ ഒരു ആൺതരി മാത്രമേ ഉള്ളൂ. ഈ ആൺകുട്ടികളൊക്കെ ഇവിടെ പോയി അറിയാൻ വയ്യ, അവരൊക്കെ വേറെ ജോലികളിലായിരിക്കാം. തുടർന്ന് നടക്കുമ്പോൾ അതൊക്കെ ഉണ്ടാവട്ടെ. അലങ്കോട് പറഞ്ഞതുപോലെ ഇതിൻ്റെ രീതി, ആദ്യം അക്ഷരമാല, അക്ഷരങ്ങൾ, ഭാഷയിലെ അക്ഷരങ്ങൾ ട്രസ്റ്റ് അംഗങ്ങളായ ആലങ്കോട് ലീലാകൃഷ്ണൻ, മണമ്പൂർ രാജൻ ബാബു, പി കൃഷ്ണൻകുട്ടി മാസ്റ്റർ എന്നിവർ വിധികർത്താക്കളായി. മൂന്നാണ് അനുഷ്ഠിതരാണ്. വൈക ഇല്ലല്ലോ. 23 അക്ഷയ പ്രമോദ്, 19 20 മുഹമ്മദ് അൻഷിൽ, 20 നമ്പർ കേട്ടോ. വൈകിട്ട് 5 വടകര ഗാഥ കാവ്യകേളി വേദി അവതരിപ്പിക്കുന്ന കാവ്യകേളിയും തുടർന്ന് മോഹിനിയാട്ടവും കുച്ചിപ്പുടിയും നൃത്താർപ്പണവും നൃത്തനൃത്യങ്ങളും അരങ്ങേറും. വെട്ടമനൂർ ജില്ലയിലെ അന്ത്യോദയ മുൻഗണന വിഭാഗം റേഷൻ കാർഡുകളിലെ അംഗങ്ങളുടെ മസ്റ്ററിംഗ് ചൊവ്വാഴ്ച അവസാനിക്കുമെന്ന്
ജില്ലാ സപ്ലൈ ഓഫീസർ അറിയിച്ചു. മഞ്ഞ പിങ്ക് നിറത്തിലുള്ള റേഷൻ കാർഡിൽ പേരുള്ള മുഴുവൻ ആളുകളും 8-ാം തീയതിക്കകം റേഷൻ കാർഡും ആധാർ കാർഡുമായി റേഷൻ കടകളിൽ നേരിട്ടെത്തി മസ്റ്ററിംഗ് ചെയ്യണം. ജില്ലയിലെ അന്ത്യോദയ മുൻഗണനാ വിഭാഗം റേഷൻ കാർഡുകളിലെ അംഗങ്ങളുടെ മസ്റ്ററിംഗ് ചൊവ്വാഴ്ച അവസാനിക്കുമെന്ന് ജില്ലാ സപ്ലൈ ഓഫീസർ അറിയിച്ചു. മഞ്ഞ പിങ്ക് നിറങ്ങളിലുള്ള റേഷൻ കാർഡിൽ പേരുള്ള മുഴുവൻ ആളുകളും 8-ാം തീയതിക്കകം റേഷൻ കാർഡും ആധാർ കാർഡുമായി റേഷൻ കടകളിൽ നേരിട്ടെത്തി മസ്റ്ററിംഗ് ചെയ്യണം. ഓഗസ്റ്റ് മാസങ്ങളിൽ റേഷൻ കടകളിലെ ഇ പോസ് യന്ത്രത്തിൽ വിരൽ പതിപ്പിച്ച് റേഷൻ വാങ്ങിയ ആളുകൾ മസ്റ്ററിംഗ് ചെയ്യേണ്ടതില്ല. എന്നാൽ അവരുടെ കാർഡുകളിലെ മറ്റംഗങ്ങൾ മസ്റ്ററിംഗ് ചെയ്യണം. ന്യൂസ് ഡെസ്ക്. വനം വന്യജീവി വാരാഘോഷത്തോടനുബന്ധിച്ച് മലപ്പുറം സോഷ്യൽ ഫോറസ്റ്റ് ഡിവിഷൻ കോട്ടക്കുന്ന് ആർട്ട് ഗാലറിയിൽ നടത്തുന്ന ഫോട്ടോ പ്രദർശനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ ഉദ്ഘാടനം ചെയ്തു. ലളിത കലാ അക്കാദമിയുമായി ചേർന്നൊരുക്കുന്ന പ്രദർശനം ഒക്ടോബർ 8 സമാപിക്കും. മലപ്പുറം ജില്ലയിലെ വിവിധ വന്യജീവി ഫോട്ടോഗ്രാഫർമാരുടെ ഫോട്ടോകളാണ് പ്രദർശനത്തിൽ ഒരുക്കിയിട്ടുള്ളത്. പൊതുജനങ്ങളിലേക്കും വിദ്യാർത്ഥികളിലേക്കും വന്യജീവി സംരക്ഷണത്തിന്റെ പ്രാധാന്യം എത്തിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ഫോട്ടോ പ്രദർശനം സംഘടിപ്പിക്കുന്നത്. മലപ്പുറം സോഷ്യൽ ഫോറസ്റ്റ് കൺസർവേറ്റർ മുഹമ്മദ് സൈനുൽ ആബിദീൻ, സോഷ്യൽ ഫോറസ്റ്റ് ഓഫീസർ മുഹമ്മദ് നിഷാൽ പുളിക്കൽ തുടങ്ങിയവർ പങ്കെടുത്തു. വന്യജീവി ഫോട്ടോഗ്രാഫർമാരായ അലി മലപ്പുറം, ഷബരി ജാനകി, ഷബീർ മമ്പാട്, രാജേഷ് മാസ്റ്റർ, പ്രമോദ് വാഴങ്കര, വിയനൂപ്, സുജേഷ് പുത്തൻവീട്ടിൽ, ജസീക് ഹാജിയാർപള്ളി, കാഞ്ചന തുടങ്ങിയവരുടെ ഫോട്ടോകളാണ് പ്രദർശനത്തിനുള്ളത്. വിട്ടം ന്യൂസ് മലപ്പുറം. സേവാഭാരതി തിരൂർ മുനിസിപ്പൽ സേവാ കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചു. തൃക്കണ്ടിയൂർ ശിവക്ഷേത്രത്തിന് സമീപമാണ് ഓഫീസ് സജ്ജമാക്കിയിട്ടുള്ളത്. കോട്ടയ്ക്കൽ ആര്യവൈദ്യശാല ആശുപത്രി ഡോക്ടർ പി ബാലചന്ദ്ര വാര്യർ ഉദ്ഘാടനം നിർവഹിച്ചു. സേവാഭാരതി തിരൂർ മുനിസിപ്പൽ പ്രസിഡന്റ് എ എസ് നിർമ്മൽകുമാർ അധ്യക്ഷത വഹിച്ചു. സേവാഭാരതിയുടെ തിരൂർ മുനിസിപ്പൽ പ്രവർത്തനം വിപുലമാക്കുന്നതിന്റെ ഭാഗമായി സേവാ കേന്ദ്രം തൃക്കണ്ടിയൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. തൃക്കണ്ടിയൂർ ശിവക്ഷേത്രത്തിന് സമീപമാണ് ഓഫീസ് സജ്ജമാക്കിയിട്ടുള്ളത്. കോട്ടയ്ക്കൽ ആര്യവൈദ്യശാല ആശുപത്രി ഡോക്ടർ പി ബാലചന്ദ്രൻ വാര്യർ ഉദ്ഘാടനം നിർവഹിച്ചു. സേവാഭാരതി ഒരു നിയമാവലിക്ക് ഉള്ളിൽ നിന്നുകൊണ്ട്, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒരേ നിയമാവലിക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് പ്രവർത്തനം ആരംഭിക്കുവാൻ തീരുമാനിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും ഓരോ യൂണിറ്റ് തുടങ്ങാൻ തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് തിരൂരിലും സേവാഭാരതിയുടെ യൂണിറ്റ്. സേവാഭാരതി തിരൂർ മുനിസിപ്പൽ പ്രസിഡന്റ് എ എസ് നിർമ്മൽകുമാർ അധ്യക്ഷത വഹിച്ചു. സാംപൂജ്യ സ്വാമിനി അതുല്യാമൃതപ്രാണ അനുഗ്രഹ പ്രഭാഷണം നിർവഹിച്ചു. തുടർന്ന് വിശിഷ്ട വ്യക്തിത്വങ്ങളെ ആദരിച്ചു. കെ വി രാമൻകുട്ടി സേവാ സന്ദേശം നൽകി. എം ബാബു, ഇ ജയരാജൻ തുടങ്ങിയവർ സംസാരിച്ചു. സേവാഭാരതി മുനിസിപ്പൽ യൂണിറ്റ് സെക്രട്ടറി കെ മനോജ് സ്വാഗതവും ട്രഷറർ സി ടി ദിനേശ് നന്ദിയും പറഞ്ഞു. വെട്ടന്യൂസ് തിരൂർ. പുറത്തൂർ പടിഞ്ഞാറക്കര ആനപ്പടിയിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ച് പുറത്തൂർ പഞ്ചായത്ത് വൈറ്റ് ഗാർഡ് അംഗം മരണപ്പെട്ടു. ആനപ്പടി സ്വദേശി കുപ്പന്റെ പുരക്കൽ ഹനീഫയാണ് മരണപ്പെട്ടത്. 45 വയസ്സായിരുന്നു. ശനിയാഴ്ച വൈകിട്ട് പള്ളിയിൽ നിന്നും നമസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്നതിനിടെ മറ്റൊരു ബൈക്ക് ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ ബൈക്ക് യാത്രികരായ യുവാക്കൾക്കും പരിക്കേറ്റു. പടിഞ്ഞാറക്കര ആനപ്പടിയിൽ ശനിയാഴ്ച വൈകിട്ട് പള്ളിയിൽ നിന്നും നമസ്കാരം കഴിഞ്ഞ് ബൈക്കിൽ വീട്ടിലേക്ക് പോകുന്നതിനിടെ മറ്റൊരു മോട്ടോർ സൈക്കിൾ വന്നിടിച്ച് വൈറ്റ് ഗാർഡ് അംഗത്തിന് ദാരുണാന്ത്യം. പണ്ടാഴി ആനപ്പടി സ്വദേശി കുപ്പന്റെ പുരക്കൽ ഹനീഫയാണ് മരിച്ചത്. മത്സ്യവിൽപ്പന തൊഴിലാളിയായ ഹനീഫ പൊതുപ്രവർത്തകനും പുറത്തൂർ പഞ്ചായത്ത് വൈറ്റ് ഗാർഡ് അംഗവുമാണ്. അപകടം നടന്നയുടൻ ഓടിക്കൂടി നാട്ടുകാർ തിരൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. വയസ്സായിരുന്നു. പരേതനായ കുപ്പന്റെ പുരക്കൽ ഹമീദ് പാത്തുമോൾ ദമ്പതികളുടെ മകനാണ് ഹനീഫ. ജസീലയാണ് ഭാര്യ. ഹനീന റിയ, ഉമ്മുഹാനിയ, ഫാത്തിമ റഷ, ഉമ്മു ഹബീബ എന്നിവർ മക്കളാണ്. അപകടത്തിൽ 2 യുവാക്കൾക്കും പരിക്കേറ്റു. ഇരുവരും കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. വെട്ടന്യൂസ് പുറത്തൂർ.
കണ്ണമരക്കാന്റെ പുരയ്ക്കൽ സലീമിന്റെ ഉടമസ്ഥതയിലുള്ള റജബ് എന്ന വെള്ളം എഞ്ചിൻ തകരാറ് മൂലം കടലിൽ കുടുങ്ങി. താനൂർ ഹാർബറിൽ നിന്നും 5 നോട്ടിക്കൽ മൈൽ ദൂരമാണ് വെള്ളം കുടുങ്ങിയത്. താനൂർ ഹാർബറിൽ നിന്നും 5 നോട്ടിക്കൽ മൈൽ ദൂരം കുടുങ്ങുകയും വിവരം പൊന്നാനി ഫിഷറീസ് ADFനെ വിവരമറിയിക്കുകയും ചെയ്തു. ADFന്റെ നിർദ്ദേശപ്രകാരം താനൂർ ഹാർബറിൽ നിന്നും റെസ്ക്യൂ ബോട്ട് പുറപ്പെടുകയും കടലിൽ കുടുങ്ങിയ ബോട്ടിനെയും മത്സ്യത്തൊഴിലാളികളെയും സുരക്ഷിതമായി താനൂർ ഹാർബറിൽ എത്തിച്ചു. റെസ്ക്യൂ ഗാർഡ് സവാദ്, നൌഷാദ്, ഹാർബർ റെസ്ക്യൂ ഗാർഡ് മുസ്തഫ, ശ്രാങ്ക് യൂസഫ്, സഹായ് മുഹമ്മദ് യാസീൻ എന്നിവരാണ് റെസ്ക്യൂവിന് നേതൃത്വം നൽകിയത്. വെട്ടന്യൂസ് താനൂർ. പ്രൈം ടുഡേ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.